എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവൻ ജീൻസും ടോപ്പൊക്കെ ഇട്ടാൽ പോലും എൻ്റെ നെറ്റിയിൽ കുങ്കുമം ഉണ്ടാവും. ഇതൊരു കുറച്ച് അഡിക്ഷനാണ്. അങ്ങനെ സച്ചിയേട്ടന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നോട്ടാണ് ഇത്. സച്ചിയേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഐ ഡ്രോപ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു മിസ്റ്റ് ഫോണുണ്ട്, എൻ്റെ ചാർജർ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. വാട്ട്സ് ഇൻ മൈ ബാഗ്. ഈ ഒരു പ്രോഗ്രാം ഞാൻ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്യുന്ന വിചാരിച്ചില്ല, കാരണം ഇവർ ബാക്കിൽ നിൽക്കുന്നവരെന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്നതാണ്. ആദ്യം പറഞ്ഞേക്കാം, ആരും ചീത്ത വിളിക്കരുത്. ബാഗ് എന്ന് പറയാനായിട്ട് ഒരു ഹാൻഡ് ബാഗ് അങ്ങനെ ഒന്നും കൊണ്ടുനടക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ബാക്ക് ബാഗാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ബ്ലൂ ബാഗ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുറത്ത് തന്നെയുണ്ട് ഒരു ഫോണുണ്ട് എൻ്റെ, പിന്നെ ഈ ഫോണിന് തന്നെയുള്ള ഒരു ചാർജറുണ്ട്, പിന്നെ എൻ്റെ ഈ ഒന്ന് 2010 വാലറ്റാണ്. ഇത് പഴകിയിട്ട് ഇതൊരു ലക്കി ആയതുകൊണ്ട് ഇതിങ്ങനെ പണ്ട് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഇങ്ങനെ കീറിപ്പോയിട്ട് സൈഡ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടും പൊതിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നെയുള്ള എൻ്റെ കാറിൻ്റെ കീ, പിന്നെ ഒരു പെർഫ്യൂം ഉണ്ടാവും യൂസ് ചെയ്യുന്ന, ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. പിന്നെ ഞാൻ എൻ്റെ ഐ ഡ്രോപ്സ് ഉണ്ട്, കാരണം കണ്ണ് ഡ്രൈ ആകുമ്പോഴത്തേനും ഉപയോഗിക്കാനായിട്ട്. ചില സമയത്ത് പെയിൻ വരും, കാരണം ഞാൻ ഈ നൈറ്റ് ഡ്രൈവൊക്കെ കുറേയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരു ഇങ്ങനൊരു മിസ്റ്റ്, എൻ്റെ ബോഡി മിസ്റ്റ്, ഇതൊക്കെ തന്നെയുള്ളൂ. ചീപ്പുണ്ട്, തല ഇങ്ങനെ ആക്കി വെക്കണ്ടേ അതുകൊണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനം വിക്സ് ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്ട്രോബെറിയുടെ ഒരു സാനിറ്റൈസർ ഉണ്ട്, അത് അത്യാവശ്യമാണ്. മാസ്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മാസ്ക് മിക്കാറും ഞാൻ വണ്ടിയിൽ ഹാങ് ചെയ്തുള്ളൂ. എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഒരു സൺക്രീം ഉണ്ട്, ഏകദേശം കാലിയാകാറായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഒരു ഹെയർ ബാൻഡ്, ഒരു രണ്ട് ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ ഉള്ളിൽ നമുക്കാറും, പിന്നെ കുങ്കുമം. ഇതിനകത്ത് ഇരിക്കുന്ന മൂകാംബിക ദേവിയുടെ കുങ്കുമമാണ്. ഞാൻ ചില സമയത്ത് എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവൻ ജീൻസും ടോപ്പൊക്കെ ഇട്ടാൽ പോലും എൻ്റെ നെറ്റിയിൽ കുങ്കുമം ഉണ്ടാവും. ഇതൊരു കുറച്ച് അഡിക്ഷനാണ്. പിന്നെ ഒരു വേറൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് തോന്നുന്നു. ഇതൊരു ഒരു ഡയറിയാണ്. ഇത് കുറച്ചൊക്കെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പടത്തിന് വേണ്ടിയിട്ട് സച്ചേൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പോയ സമയത്ത്, ഏടിയായിട്ട് പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത പല കാര്യങ്ങൾ, അങ്ങനെ ലൊക്കേഷനും ആർട്ടിസ്റ്റും റോളും എൻ്റെ അല്ല, സിനിമയുടെ ഭാഗമായിട്ട് ചെയ്തിരുന്ന ഒരു സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ സച്ചേട്ടൻ്റെ കൈയക്ഷരം കാണാൻ പറ്റും. കാരണം സച്ചേട്ടന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നോട്ടാണ്, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോഴത്തേനും ഞാൻ പിക്ക് ചെയ്തതാണ്. അന്ന് തൂക്കിയ ഒരു പെന്നുമാണിത്. രാമൻ ലങ്കാലക്ഷ്മിയെ കടത്തിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് സച്ചേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇതിൽ തന്നെയാണ് ഞാൻ എനിക്ക് ഈ ബുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു നോട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇതെപ്പോഴും ഒന്നുകിൽ ഈ ബാഗിലുണ്ടാവും, അല്ലെ കാറിനകത്ത് ഞാനിരിക്കുന്ന സീറ്റിൻ്റെ ബാക്ക് സീറ്റിൽ എപ്പോഴും ഉണ്ടാവും, പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ കലിയാണ്, ഇത്രയേ ഉള്ളൂ. എൻ്റെ ബാഗിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അവന് ചെറിയ പ്രായമാണ്, ചെറിയ കുട്ടിയാണ്, 4 മാസമേ ഉള്ളൂ. സിംബ എന്നാണ് പേര്. ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഒരു പെറ്റ് ഇദ്ദേഹമാണ്. 1 മാസം ഉള്ളപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ചതാണ്. ഇത്രയൊക്കെയാണ്. ഇത് ബാഗിലുള്ളതല്ല കേട്ടോ, ഇത് പുറത്തുള്ളതാണ്, താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് മടിയിൽ വെച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് ബാഗിൽ. താങ്ക് യു.